ഡോക്ടർ ഹിഷാം ഹൈദർ വണ്ടൂർ. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കരൾ രോഗത്തെ സംബന്ധിച്ചാണ്. ലിവർ ഡിസീസ്, നമ്മുടെ കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ അധികം കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനമായി ആൽക്കഹോളിക് ലിവർ ഡിസീസ് ഉണ്ട്, അതുപോലെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസും എല്ലാം കാണപ്പെടുന്നുണ്ട്. ആൽക്കഹോളിൻ്റെ അമിതമായി മദ്യം ഉപയോഗിക്കുന്ന ആളുകൾക്ക് കാണുന്നതാണ് ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് വളരെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിതശൈലികൾ കൊണ്ടുണ്ടാവുന്നതാണ്. അതുപോലെ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം, വ്യായാമമില്ലാത്ത ഒരവസ്ഥ, അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളുടെ ആധിക്യം, അതുപോലെ മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഡയബറ്റീസ്, കൊളസ്ട്രോൾ, ഇത് അനിയന്ത്രിതമായിട്ടുണ്ടാകുമ്പോൾ ആ ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഫാറ്റി ലിവറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷനുകളും ഇത്തരത്തിലുള്ള ലിവറിനെ ബാധിക്കാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ രോഗങ്ങൾക്കുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ, ഈ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും ഉണ്ടാവാറില്ല, കാണപ്പെടാറില്ല. വളരെ ലേറ്റായിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണപ്പെടാറുള്ളത്. അതും വയറ്റിൽ, ലിവറിൻ്റെ സൈഡിലായിട്ട്, കരളിൻ്റെ സൈഡിലായിട്ട് വലത് ഭാഗത്ത് വേദന ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു വയറ് കനം അനുഭവപ്പെടുക, വയറ് വീർത്തു വരിക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെയാണ് കാണപ്പെടാറുള്ളത്. ഭൂരിപക്ഷം ഇത് ലക്ഷണങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത്. അതുപോലെ തന്നെ നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ, അതിൽ LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നല്ല വേരിയേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സ്കാൻ ചെയ്യുമ്പോൾ, ലോവർ അബ്ഡോമിനൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ, USG സ്കാൻ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ വേരിയേഷൻസ് കാണാം. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എത്ര ഗ്രേഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്, ആ കാരണങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതശൈലിയാണ്. അമിതമായിട്ടുള്ള കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ, എണ്ണ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, അതുപോലെ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുക, നടക്കുകയോ വ്യായാമം ചെയ്യുകയോ ഒക്കെ ചെയ്യുക, അതുപോലെ ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തുക, ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും മരുന്ന് കഴിച്ചും അതിനെ നിയന്ത്രിച്ച് നിർത്തുക. അതുപോലെ തന്നെ മദ്യപാനമുള്ള ആളുകൾ പൂർണ്ണമായിട്ടും മദ്യം ഒഴിവാക്കുക, അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല, പൂർണ്ണമായിട്ടും മദ്യം ഒഴിവാക്കണം. ലിവർ ഡിസീസിലെ ആളുകൾ മദ്യം ഒഴിവാക്കലും അതുപോലെ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യലും വളരെ അത്യാവശ്യമാണ്, അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല. അതുപോലെ തന്നെ കൂടുതലായിട്ട് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, വെള്ളം ധാരാളമായിട്ട് കഴിക്കുക, ഉറക്കം കൃത്യമായിട്ട് ഉറങ്ങണം, രാത്രി കൃത്യസമയത്ത് ഉറങ്ങുകയും രാവിലെ കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും കൃത്യസമയത്ത് ഉറങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ ജീവിതശൈലി നല്ലൊരു മോഡിഫിക്കേഷൻ വരുത്തിയാൽ, ഇങ്ങനെ ഒരുപാട് ഒഴിവാക്കാൻ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയാലും നമുക്കിതിനെ നല്ലൊരു പരിധി വരെ തടഞ്ഞു നിർത്താനും വരാതിരിക്കാനും വന്ന ആളുകൾക്ക് അതിനെ മാറ്റിയെടുക്കാനും കഴിയും. അതുപോലെ തന്നെ തക്കതായ ചികിത്സ ഉണ്ട്. ഹോമിയോപ്പതിയിൽ ലിവർ ഡിസീസിന്, ഫാറ്റി ലിവറിന് നല്ല ചികിത്സകളുണ്ട്, നല്ല മരുന്നുകളുണ്ട്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ലിവറിനെ മാറ്റാൻ, ലിവറിൻ്റെ ഈ ഇത്തരത്തിലുള്ള ചേഞ്ചസിനെ, ഫാറ്റി ലിവറിനെ ഒക്കെ മാറ്റിയെടുക്കാൻ, പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എല്ലാ ആളുകളും കൃത്യമായിട്ട് ഈ ജീവിതശൈലിയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ, വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാനാണ്. അതുകൊണ്ട് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി വന്നാൽ നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടറെ കാണുക, ചികിത്സിക്കുക. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. കൂടുതൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇതിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.